ഐതിഹാസികമായ കർഷക കുടിയേറ്റത്തിൻ്റെ വിജയഗാഥ പേർന്ന ഹരിതഭൂമിയാണ് കൂരാച്ചുണ്ട്. കോഴിക്കോട് നിന്നും 40 കിലോമീറ്റർ വടക്കു കിഴക്കായി സ്ഥിതി ചെയ്യുന്ന അത്തിയൊടി കല്ലാനോട് മലവാരത്തിൻ്റെ ഹൃദയഭാഗമാണ് കൂരാച്ചുണ്ട്. കാടുകൾ വെട്ടിത്തെളിച്ച് അത്യധ്വാനം ചെയ്ത് കണ്ണീരും വിയർപ്പും കലർന്ന കുടിയേറ്റത്തിൻ്റെ ആദ്യഘട്ടങ്ങളെ അതിജീവിച്ച് ജീവിത വിജയം നേടിയ ഒരു ജനതയുടെ ചരിത്രം പേർന്ന മലയോര ഗ്രാമം കൂരാച്ചുണ്ട്. 2ാം ലോക മഹായുദ്ധത്തിൻ്റെയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും അനന്തരഫലമായി തിരുവിതാംകൂറിൻ്റെയും തിരുക്കൊച്ചിയുടെയും മണ്ണിൽ നിന്ന് മലബാറിൻ്റെ മണ്ണിലേക്ക് കുടിയേറിയ നമ്മുടെ പിതാമഹന്മാർ കഠിനാധ്വാനം ചെയ്താണ് കൂരാച്ചുണ്ടിനെ ഇന്ന് കാണുന്ന സൗകര്യങ്ങളിലേക്ക് എത്തിച്ചത്. മലയോര മേഖലയിലെ നാനാജാതി മതസ്ഥരുടെ സ്വപ്ന സാക്ഷാത്കാരമായി സെയിൻറ് തോമസ് ദേവാലയത്തോട് ചേർന്ന് 1947 ജൂലൈ 3 ബഹുമാനപ്പെട്ട ഫാദർ തോമസ് ആയല്ലൂരച്ചൻ 3 ക്ലാസുകളും 3 അധ്യാപകരോടും കൂടി സെയിൻറ് തോമസ് എലമെൻ്ററി സ്കൂൾ സ്ഥാപിച്ചു. കഴിഞ്ഞ 7.5 പതിറ്റാണ്ടായി കൂരാച്ചുണ്ടിൻ്റെ ചരിത്രത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ സെയിൻറ് തോമസ് യു പി സ്കൂൾ ഇന്ന് 818 വിദ്യാർത്ഥികളും 35 അധ്യാപക അനധ്യാപകരോടും കൂടെ പേരാമ്പ്ര സബ് ജില്ലയിലെ മികച്ച വിദ്യാലയമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. താമരശ്ശേരി കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ വിദ്യാലയം രക്ഷാധികാരിയായ അഭിമന്യ റിബീൻജ്യൂസ് ഇഞ്ചനാനിൽ പിതാവിൻ്റെയും കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോസഫ് വർഗീസ് പാലക്കാട്ടിൻ്റെയും സ്കൂൾ മാനേജർ ഫാദർ വിൻസെന്റ് കണ്ടത്തിലിൻ്റെയും നിയന്ത്രണങ്ങൾക്കും ഉപദേശങ്ങൾക്കുമൊപ്പം ഹെഡ്മാസ്റ്റർ ശ്രീ ബിജു മാത്യുവിൻ്റെ മികവുറ്റ നേതൃത്വത്തിൽ അധ്യാപക അനധ്യാപകരുടെയും PTIയുടെയും കൂട്ടായ്മയിൽ മികച്ച നേട്ടങ്ങളാണ് ഈ അധ്യയന വർഷം കൊയ്തത്. കോവിഡ് കാലം തീർത്ത ആശങ്കകൾക്ക് വിരാമമിട്ടുകൊണ്ട് 2022 ജൂൺ 6 പ്രവേശനോത്സവത്തോടെ ഈ വർഷത്തെ അധ്യയനം ആരംഭിച്ചു. മനോഹരമായി അലങ്കരിച്ച സെൻറ് തോമസ് അക്ഷരമുറ്റത്തെത്തിയ കുരുന്നുകളെ ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടെ അധ്യാപകർ സ്വീകരിച്ചു. സ്കൂൾ മാനേജർ റവറൻ ഫാദർ വിൻസെന്റ് കണ്ടത്തിലും വിദ്യാർത്ഥി പ്രതിനിധിയും ചേർന്ന് അക്ഷരദീപം തെളിയിച്ചു. ദീർഘകാലത്തെ സേവനത്തിന് ശേഷം നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് പ്രമോഷൻ വഴിയായും ട്രാൻസ്ഫർ വഴിയായും 5 അധ്യാപകർ മറ്റ് സ്കൂളുകളിലേക്ക് യാത്രയായി. ശ്രീ റോയ്മോൻ, ശ്രീമതി ജിജി, ശ്രീമതി ധന്യ, ശ്രീമതി പ്രിയ, ശ്രീമതി ബിന്ദു എന്നിവർക്ക് പകരമായി ശ്രീ പ്രിൻസ് ആൻ്റണി, ശ്രീമതി റോസ്ലിൻ, മിസ് സിനു ജോർജ്, ശ്രീ നൂബിൻ ജോസഫ്, ശ്രീമതി ലിൻഡ ഡൊമിനിക്, ശ്രീമതി ഡോണ ഇ എസ്, ശ്രീമതി സോണിയ മാനുവൽ എന്നിവർ ചാർജെടുത്തു. ലോകം അഭിമുഖീകരിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും അതിനായി കർമ്മപദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും ഉതകുന്ന വിധത്തിലായിരുന്നു കൂരാച്ചുണ്ട് സ്കൂളിലെ ഈ വർഷത്തെ പരിസ്ഥിതി ദിനാഘോഷം. ബഹുമാനപ്പെട്ട ബാലുശ്ശേരി MLA അഡ്വക്കേറ്റ് സച്ചിൻ ദേവ് സ്കൂൾ അങ്കണത്തിൽ വൃക്ഷത്തൈ നട്ടുകൊണ്ട് പരിസ്ഥിതി ദിനാചരണത്തിന് തുടക്കം കുറിച്ചു. റവറൻ ഫാദർ വിൻസെന്റ് കണ്ടത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പോളി കാരക്കട, വാർഡ് മെമ്പർ ശ്രീ ഒ.കെ. അഹമ്മദ് സാഹിബ്, PTA പ്രസിഡന്റ് ശ്രീ ബസ്ലിൻ മടത്തിനാൽ എന്നിവർ സന്നിഹിതരായിരുന്നു. വായന മനുഷ്യർക്ക് മാത്രം സാധ്യമാകുന്ന ഒരത്ഭുത സിദ്ധിയാണ്. അറിവ് നേടുന്നതിനുള്ള പ്രധാന മാർഗവും വായന തന്നെ. വായിച്ചു വളരുക എന്ന സന്ദേശവുമായി June 20 മുതൽ July 18 വായനാ മാസമായി നമ്മുടെ വിദ്യാലയത്തിൽ ആചരിച്ചു. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി നിരവധി മത്സരങ്ങളും നടത്തപ്പെട്ടു. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം കവിയും ചെറുകഥാകൃത്തുമായ ശ്രീ VP ഏലിയാസ് സാർ നിർവഹിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. പൊതു തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങൾ അതേപടി നടപ്പിലാക്കി തിരഞ്ഞെടുപ്പ് രീതികൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ സോഷ്യൽ സയൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷൻ കുട്ടികൾക്ക് ഒരു പുത്തൻ അനുഭവമായിരുന്നു. പ്രത്യേകം തയ്യാറാക്കിയ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ നടത്തപ്പെട്ട ഇലക്ഷനിൽ ജനാധിപത്യ വ്യവസ്ഥയുടെ നാഴികക്കല്ലായ തിരഞ്ഞെടുപ്പ് സംവിധാനവും അതിൻ്റെ രീതികളും വിവിധ ഘട്ടങ്ങളും കുട്ടികൾക്ക് അടുത്തറിയാനായി. ബാലറ്റ് ഒഴിവാക്കി പൂർണ്ണമായും ഇലക്ട്രോണിക് സാങ്കേതിക സാധ്യതകൾ ഉപയോഗിച്ച് ആദ്യമായി നമ്മുടെ വിദ്യാലയത്തിൽ നടത്തിയ സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷനിൽ 7D ക്ലാസ്സിലെ സാവിയോ സാജു സ്കൂൾ ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ടു. 75 തികവിൽ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചിറകുകൾ സ്വാഭിമാനത്തോടെ ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഉയരങ്ങളിലേക്ക് വരുമ്പോൾ അഭിമാനം കൊള്ളാത്ത ഒരു ഭാരതീയനുമുണ്ടാവില്ല. ആത്മാഭിമാനത്തോടെ ഏതൊരു ഭാരതീയനും തലയുയർത്തി നിൽക്കുവാൻ കഴിയുന്ന ഒരു നിമിഷമായിരുന്നു
സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത മഹോത്സവം. സ്വാതന്ത്ര്യ സമരഭൂമിയിൽ എരിഞ്ഞടങ്ങിയ അനേകം ദേശാഭിമാനികളുടെ ത്യാഗസ്മരണകൾക്ക് മുമ്പിൽ പ്രണാമമർപ്പിച്ചുകൊണ്ടായിരുന്നു നമ്മുടെ വിദ്യാലയത്തിലെ ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനാഘോഷം. സ്കൂൾ മാനേജർ റവറൻ ഫാദർ വിൻസെന്റ് കണ്ടത്തിൽ പതാകയുയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. തുടർന്ന് കൂരാച്ചുണ്ട് അങ്ങാടിയിലേക്ക് വർണ്ണാഭമായ സ്വാതന്ത്ര്യദിന റാലി സംഘടിപ്പിച്ചു. ഈ വർഷം നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടതും ചർച്ച ചെയ്തതും ലഹരിയെപ്പറ്റിയാണ്. വർത്തമാനകാലത്തെ ഏറ്റവും വലിയ ദുരന്തമായി കഴിഞ്ഞിരിക്കുന്നു ലഹരി വസ്തുക്കളുടെ ഉപയോഗം. അതുകൊണ്ടുതന്നെ നമ്മുടെ വിദ്യാലയം ഈ വർഷം വലിയ ഊന്നൽ കൊടുത്ത് നടപ്പിലാക്കിയതും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ തന്നെയാണ്. നമ്മുടെ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ കൂരാച്ചുണ്ട് ബസ് സ്റ്റാൻഡിൽ ഫ്ളാഷ് മോബ് നടത്തി. കൂരാച്ചുണ്ട് പോലീസ് സ്റ്റേഷനിലെ ASI വിനോദൻ CP, CPO രാജേഷ് കുമാർ എന്നിവർ കുട്ടികൾക്ക് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നൽകി. ലഹരിവിരുദ്ധ സന്ദേശവുമായി കുട്ടികൾ പ്രത്യേക അസംബ്ലി സംഘടിപ്പിച്ചു. ലഹരിവിരുദ്ധ സന്ദേശം, പ്രസംഗം, ലഹരിവിരുദ്ധ ഗാനം എന്നിവ അസംബ്ലിയിൽ അവതരിപ്പിച്ചു. ദീപാവലി ദിനത്തിൽ ലഹരിക്കെതിരായി കുട്ടികൾ വീടുകളിൽ ദീപം തെളിയിക്കുകയും ലഹരിവിരുദ്ധ സന്ദേശം സമൂഹത്തിന് നൽകുകയും ചെയ്തു. തുടർന്ന് നവംബർ 1 ലഹരിവിരുദ്ധ ദിനാചരണത്തിൻ്റെ ഭാഗമായി ലഹരിവിരുദ്ധ സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. കൂരാച്ചുണ്ട് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ OK അഹമ്മദ് സാഹിബ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. നമ്മുടെ വിദ്യാലയത്തിലെ വ്യക്തിത്വ വികസന ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ 5, 6, 7 ക്ലാസ്സിലെ പെൺകുട്ടികൾക്ക് ശാരീരിക മാറ്റങ്ങളെക്കുറിച്ചും വ്യക്തി ശുചിത്വത്തെക്കുറിച്ചും ലൈംഗിക വിദ്യാഭ്യാസത്തെക്കുറിച്ചും കൂരാച്ചുണ്ട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലെ ഹെൽത്ത് ഇൻസ്പെക്ടറായ ജോൺസൺ സാർ ക്ലാസ് നൽകി. കുട്ടികളുടെ സർവതോന്മുഖമായ വികസനത്തിനും വ്യത്യസ്തങ്ങളായ കഴിവുകൾ വളർത്തുന്നതിനും ഉതകുന്ന തരത്തിലായിരുന്നു ഈ വർഷത്തെ വിവിധ ദിനാചരണങ്ങളും അനുബന്ധ പ്രവർത്തനങ്ങളും. സ്കൂൾ കായികമേള, കലാമേള, പ്രവൃത്തി പരിചയമേള എന്നിവ ചിട്ടയായും ഭംഗിയായും നടത്തുവാൻ നമുക്ക് കഴിഞ്ഞു. കൂടാതെ അൽഫോൻസ ദിനം, ബഷീർ ദിനം, ഓണം, മാതൃഭാഷാ ദിനം, കേരളപ്പിറവി, ശിശുദിനം, ക്രിസ്മസ് എന്നിവ വളരെ വിപുലമായ രീതിയിൽ കൊണ്ടാടി. ഈ വർഷത്തെ പേരാമ്പ്ര സബ് ജില്ലാ കലാമേളയ്ക്ക് ആതിഥേയത്വം വഹിച്ചത് നമ്മുടെ വിദ്യാലയമാണ്. 9 സ്കൂളുകളിൽ നിന്നായി 6,000+ കലാകുരുന്നുകൾ കൂരാച്ചുണ്ടിൽ കലാസുഗന്ധം പരത്തിയ രാപ്പകലുകൾ. 10 327 ഇനങ്ങളിൽ പൊടിപാറുന്ന കലാമത്സരങ്ങൾക്ക് കണ്ണും കാതും മനസ്സും അർപ്പിച്ച കൂരാച്ചുണ്ടിലെ ആസ്വാദക സമൂഹം സകല വേദികളെയും സമ്പന്നമാക്കി. വരയും വർണ്ണവും രാഗവും താളവും അടവും അഭിനയവും ചുവടും ചടുലതയും ഒത്തുചേർന്ന കൗമാരമാമാകം അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ വമ്പിച്ച വിജയമാക്കാൻ സാധിച്ചു. വളരെ ചിട്ടയായും ഭംഗിയായും കലോത്സവം പൂർത്തിയായപ്പോൾ നമ്മുടെ വിദ്യാലയത്തിന് ഇരട്ടിമധുരമായി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അംഗീകാരവും. മത്സരവേദികൾ കണ്ടെത്താൻ നമ്മുടെ വിദ്യാലയമൊരുക്കിയ QR കോഡ് സംവിധാനം മറ്റ് സബ് ജില്ലകൾ മാതൃകയാക്കി. ഇത് വൻ വിജയമായി തീർന്നതോടെ ജില്ലാ കലോത്സവങ്ങളിലും തുടർന്ന് കോഴിക്കോട് വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും ഈ സാധ്യത പ്രയോജനപ്പെടുത്തിയിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. നമ്മുടെ വിദ്യാലയത്തിലെ അധ്യാപകരുടെയും PTA യുടെയും നേതൃത്വത്തിൽ അണിയിച്ചൊരുക്കിയ ഈ നൂതന ആശയം ഇന്ന് കേരളം മുഴുവൻ മാതൃകയാക്കുന്നതിൻ്റെ സന്തോഷത്തിലാണ് അധ്യാപകർ. കുട്ടികളുടെ നന്മ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നടപ്പിലാക്കിയ കർമ്മ പരിപാടികൾ വൻ വിജയമായി തീർന്നതിൻ്റെ സന്തോഷത്തിലാണ് അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. നേട്ടങ്ങളുടെ പെരുമഴ തീർത്തുകൊണ്ടാണ് ഒരു അധ്യയന വർഷം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് റവന്യൂ ജില്ലാ ശാസ്ത്ര സംഗമം ഗണിത വിഭാഗം 1 ജില്ലാ സ്കൂൾ കലോത്സവം സംസ്കൃത പദ്യം A ഗ്രേഡ് സബ് ജില്ലാ പ്രവൃത്തി പരിചയമേള LP UP വിഭാഗം ഓവറോൾ 2 വിദ്യാരംഗം കലാസാഹിത്യവേദി പഞ്ചായത്ത് തല ഓവറോൾ ചാമ്പ്യൻഷിപ്പ് സബ് ജില്ലാ കലാമേള UP വിഭാഗം ഓവറോൾ 3 സബ് ജില്ലാ കായികമേള LP വിഭാഗം 2 രണ്ട് വ്യക്തിഗത ചാമ്പ്യൻ പട്ടവും സബ് ജില്ലാ ഉറുദു അറബി സംസ്കൃതം ടാലൻറ്റ് ഫെസ്റ്റുകളിൽ മികച്ച വിജയം സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്
സബ്ജില്ല ജില്ലാതല മത്സരങ്ങളിൽ മികച്ച വിജയം. 3 കുട്ടികൾ സംസ്ഥാനതല മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. കേരള സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ നടത്തിയ ബ്ലോക്ക് തല ക്വിസ് മത്സരത്തിൽ 1st place. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ പഞ്ചായത്ത് തല കവിതാലാപന മത്സരത്തിൽ 1st, 3rd. കൃഷിഭവന്റെ മികച്ച വിദ്യാർത്ഥി കർഷകയ്ക്കുള്ള അവാർഡ് എന്നിങ്ങനെ നിരവധി നേട്ടങ്ങൾ ഈ വർഷം നമ്മുടെ വിദ്യാലയത്തെ തേടിയെത്തി. ഒപ്പം മിസ്ന മെഹറിൻ, അനീറ്റ തെരേസ്, ഫാത്തിമ സൈബ എന്നീ കുട്ടികൾ USS സ്കോളർഷിപ്പും ദേവപ്രിയ VS, ബിയോണ്ട് സിബി, ഏഞ്ചൽ മരിയ, ഏഞ്ചൽ റോസ്, അൽഫോൻസോ ജോബി, അലൻ പോൾ, നിയ ആൻഡ് റോബിൻ എന്നീ കുട്ടികൾ LSS സ്കോളർഷിപ്പും കരസ്ഥമാക്കി. അധ്യാപക ദിനത്തിൽ അധ്യാപകർക്കായി പേരാമ്പ്ര സബ്ജില്ലാതലത്തിൽ നടത്തിയ ഉപന്യാസ രചനാ മത്സരത്തിൽ നമ്മുടെ വിദ്യാലയത്തിലെ സിസ്റ്റർ റൂബി പോൾ 1st കരസ്ഥമാക്കി. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. ആധുനിക കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യ വിരൽ തുമ്പിലാണ്. കമ്പ്യൂട്ടർ സാക്ഷരതയും പരിജ്ഞാനവും ബാല്യത്തിൽ തന്നെ അഭ്യസിക്കുന്നതിനും മാറുന്ന ലോകത്തോടൊപ്പം സഞ്ചരിക്കാൻ അവരെ പ്രാപ്തരാക്കുന്നതിനുമായി ഒരു ഹൈടെക് കമ്പ്യൂട്ടർ ലാബ് നമ്മുടെ വിദ്യാലയത്തിൽ പ്രവർത്തിക്കുന്നു. തിരുഹൃദയ സന്യാസിനി സമൂഹത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ വിദ്യാലയത്തിൻ്റെ ഭാഗമായി അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി സെയിൻറ്റ് തോമസ് നഴ്സറി പ്രവർത്തിച്ചു വരുന്നു. ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ വിനീതയുടെയും സഹപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ മാതൃസഹജമായ സ്നേഹവാത്സല്യങ്ങളോടെ 60 കുരുന്നുകൾ ഇവിടെ അറിവിൻ്റെ പുതുലോകത്തേക്ക് പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുന്നു. കുട്ടികളുടെ സമഗ്ര വളർച്ച ലക്ഷ്യം വെച്ചുകൊണ്ട് JRC, ഗൈഡ്സ് എന്നിവയുടെ ഓരോ യൂണിറ്റുകൾ നമ്മുടെ വിദ്യാലയത്തിൽ പ്രവർത്തിച്ചു വരുന്നു. ഒപ്പം ഫുട്ബോൾ പരിശീലനം, കരാട്ടെ പരിശീലനം, നീന്തൽ പരിശീലനം എന്നിവ നമ്മുടെ വിദ്യാലയത്തിൽ നടത്തപ്പെടുന്നു. ആധുനിക രീതിയിലുള്ള ഒരു പാചകപ്പുരയാണ് നമ്മുടെ വിദ്യാലയത്തിലുള്ളത്. ഉച്ചഭക്ഷണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോഷകസമൃദ്ധവും സ്വാദിഷ്ടവുമായ ഉച്ചഭക്ഷണം വിദ്യാർത്ഥികൾക്കായി നൽകി വരുന്നു. വിദ്യാർത്ഥികൾക്ക് യഥാസമയം സ്കൂളിൽ എത്തിച്ചേരുന്നതിനായി 3 school buses നമ്മുടെ വിദ്യാലയത്തിൽ സർവീസ് നടത്തുന്നു. സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ചുക്കാൻ പിടിക്കുന്ന ശക്തമായ ഒരു PTA നമുക്കുള്ളത് വളരെ അനുഗ്രഹപ്രദമാണ്. PTA പ്രസിഡന്റ് ശ്രീ ബസ്റ്റിൻ മടത്തിനാൽ, MPTA പ്രസിഡന്റ് ശ്രീമതി നിവ്യ തോമസ്, PTA വൈസ് പ്രസിഡന്റ് ശ്രീ OK ബഷീർ എന്നിവരുടെ നേതൃത്വത്തിൽ 14 എക്സിക്യൂട്ടീവ് അംഗങ്ങൾ സ്കൂളിൻ്റെ മുഴുവൻ കാര്യങ്ങളിലും സജീവമായി സഹകരിച്ചു വരുന്നു. ദീർഘകാലത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ആനീസ് ടീച്ചറിന് ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ വിദ്യാലയം കഴിഞ്ഞ 7.5 decades വിജ്ഞാനത്തോടൊപ്പം സംസ്കാരവും മതസൗഹാർദ്ദവും നിലനിർത്തിപ്പോരുന്നു. മാനേജ്മെൻറ്റിൻ്റെ നേതൃത്വവും അധ്യാപകരുടെ അർപ്പണബോധവും രക്ഷിതാക്കളുടെ അകമഴിഞ്ഞ പിന്തുണയും സർവോപരി ദൈവാനുഗ്രഹവും വിശുദ്ധ തോമസ് ലീഹായുടെ മാധ്യസ്ഥവും ഈ വിദ്യാലയത്തെ പുരോഗതിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ ഈ വിദ്യാലയത്തിൻ്റെ ഉന്നമനത്തിനായി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ഏവരെയും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് കൂരാച്ചുണ്ട് സെൻറ് തോമസ് UP സ്കൂളിൻ്റെ പ്രവർത്തന റിപ്പോർട്ട് അംഗീകാരത്തിനായി വിനയപൂർവ്വം സമർപ്പിക്കുന്നു.